ഫേസ്ബുക്ക് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ സമയം ഫേസ്ബുക്കിൽ ഓൺലൈനായി നിലകൊണ്ടതിന് ഫേസ്ബുക്ക് സംഘടിപ്പിച്ച ബെസ്റ്റ് ഓൺലൈൻ കരസ്ഥമാക്കിയത് ഈ ഞാനാണ്, ഞാൻ നസീബ്. കറങ്ങുന്ന പേനയും കറക്കുന്ന കസേരയും ലാപ്ടോപ്പും ഒരു മാങ്ങാത്തുലിയും ഇല്ലാതെ എന്റെ വായിൽ വരുന്ന വാർത്തകൾ എനിക്കിഷ്ടം പോലെ ഉള്ള സൗകര്യത്തിൽ വിളിച്ചു പറയുന്ന ഫേസ്ബുക്ക് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫേസ്ബുക്കിൽ മറ്റുള്ളവരുടെ പ്രൊഫൈലുകളിലേക്ക് അനാവശ്യമായി വീഡിയോകളും ഫോട്ടോകളും അതുപോലെ തന്നെ മറ്റു മെസ്സേജുകളും ടാഗ് ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു. പോസ്റ്റിംഗിൽ നിരോധനമില്ല. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ഇത്തരത്തിൽ ഫോട്ടോകൾ ടാഗ് ചെയ്യുന്ന ഒരു മെമ്പർ നമുക്ക് ലൈനിലുണ്ട്. ഹലോ മെമ്പർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? അതായത് എന്തൊക്കെയാണ് കൂടുതൽ ഈ ടാഗിങ്ങിനെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ, വിശേഷങ്ങൾ, വാർത്തകൾ വിവരിക്കാമോ? ഈ ടാഗിങ് ടാഗിങ് എന്ന് പറഞ്ഞാല് എന്റെ ഒരു ഹോബിയാണ്. ഞാൻ രാവിലെ എണീച്ചിട്ട് ഒരു ഗുഡ് മോർണിംഗ്, ഉച്ചക്ക് ഒരു ഗുഡ് ആഫ്റ്റർനൂൺ, അതുപോലെ വൈകിട്ട് ഒരു ഗുഡ് ഈവനിങ്, പിന്നെ രാവിലെ രാത്രി ഒരു ഗുഡ് നൈറ്റ്, അതാണ്. പിന്നെ മൂത്രം കഴിച്ചു പോകുന്ന കിടന്നിട്ട് ഒരു സ്വീറ്റ് ഡ്രിങ്ക്സ്. ഇതാണ് എന്റെ ടാഗിങ്ങിലുള്ള എന്റെ ദിനചര്യ. പിന്നെ എൻ്റെ തന്നെ ഫോട്ടോകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ടാഗ് ചെയ്യും. എൻ്റെ കയ്യിൽ കിട്ടിയ വീഡിയോകളും എന്ത് പണ്ടാർ കിട്ടിയാലും അപ്പം ഞാനത് ടാഗ് ചെയ്യും. അതാ എനിക്ക് ടാഗ് ചെയ്തില്ലെങ്കിൽ വല്ലാത്തൊരു സമയം. ഹലോ മെമ്പർ, നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെ ഐഡികളിലേക്ക് ഇങ്ങനെ ടാഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളും അവരുടെ ഫ്രണ്ട്സുകളും ഒത്തിരി ഫ്രണ്ട്സുകളും അതിൽ കമന്റ്സുകളും ലൈക്സുകളും എല്ലാം അടിക്കുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവില്ലേ, ഒരു ഡിസ്റ്റർബൻസ് ആവില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവണമെന്നോ ഡിസ്റ്റർബൻസ് ആവണമെന്നോ എനിക്ക് നോക്കേണ്ട കാര്യമില്ല. ഈ ടേക്ക് ചെയ്യാതെ ഇരുന്നാലാണ് എനിക്ക് ബുദ്ധിമുട്ട്. മടങ്ങി വരാം. ഫേസ്ബുക്കിൽ മറ്റുള്ളവരുടെ ഐഡികളിൽ കയറി അവരുടെ ഫ്രണ്ട് ലിസ്റ്റ് കുത്തി തുറന്ന് ഫീമെയിൽ ഐഡികൾ ചുരണ്ടിയെടുക്കുന്ന ഞരമ്പ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുണ്ട്. ഇത്തരത്തിൽ ഞരമ്പ് രോഗിയായ ഒരു ഞരമ്പ് രോഗി നമ്മുടെ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ലൈനിലുണ്ട്. നമുക്ക് ഞരമ്പ് രോഗിയുമായി പരിചയപ്പെടാം. ഹലോ ഞരമ്പ് രോഗി, കേൾക്കുന്നുണ്ടോ? ഹലോ ഞരമ്പ് രോഗി, എന്തൊക്കെയാണ് ഇത്തരത്തിൽ ഫ്രണ്ട് ലിസ്റ്റിൽ കയറി ഫീമെയിൽ ഐഡികൾ ചുരണ്ടിയെടുക്കുമ്പോൾ താങ്കൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, വിശേഷങ്ങൾ, വാർത്തകൾ, വർത്തമാനങ്ങൾ? ഞാൻ രാവിലെ തന്നെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ കയറി ഞാൻ ഉടനെ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായി. ഞാൻ ഒട്ടന്നെ അവന്റെ ഫ്രണ്ട്സിന്റെ ലിസ്റ്റൊക്കെ ഞാൻ തപ്പിട്ട് നല്ല ഫീമെയിൽ ഐഡീസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നോട്ട് ചെയ്തു. നോട്ട് ചെയ്തിട്ട് ഞാൻ ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് ആയിട്ട് ഇനി അഥവാ പോകുന്നില്ലെങ്കിൽ ഞാൻ അപ്പൊ തന്നെ എഴുതി വെക്കും. എന്തിനാന്നറിയാം? അത് ഓപ്പൺ ആകുമ്പോൾ പിന്നെയും വിടാൻ. പിന്നെ നമ്മൾ വിട്ടിട്ട് പിന്നെ അവര് ഒരിക്കലും നമുക്ക് ഇപ്പൊ റിപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും മറ്റൊരു ഐഡി കയറി ഞാൻ പിന്നെയും വിടും. എന്നിട്ടും വിട്ടില്ലെങ്കിലോ? ഇത്തരത്തിലല്ലാതെ നിങ്ങൾ മറ്റുള്ളവരുടെ രീതികളിലും ഇങ്ങനെ ചുരണ്ടിയെടുക്കാൻ ശ്രമിക്കാറുണ്ടോ? അതിപ്പോ ഞാൻ സാധാരണ പിന്നെ വേറെ ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാ, എന്റെ ഫ്രണ്ട്സിന്റെ ഏതെങ്കിലും പിക്ചറിന്റെ അടിയിൽ ആരെങ്കിലും കമന്റ് വിട്ടാ അതിൽ ഫീമെയിൽ ഐ ഡി വിട്ട് കഴിഞ്ഞാ ഞാൻ അവർക്കൊരു കമന്റ് വിടും, അവർക്കൊരു ലൈക്ക് അടിക്കും. അതിനുശേഷം അവര് തിരിച്ച് നമുക്കൊരു ലൈക്ക് അടിച്ചോ കമന്റ് അടിച്ചോ എന്തെങ്കിലും അടിച്ചാ ഞാൻ പിന്നെ അതുപോലെ പിടിച്ച് 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 പിടിച്ചാണ് കയറും. പിന്നെ ഞാൻ വിടില്ല. എങ്ങനെയാണ് ഞാൻ പിടിച്ചിരിക്കും? അതെന്റെ ഒരു ഹോബിയാ. അടുത്ത ചോദ്യം, മിസ്റ്റർ ഞരമ്പ് രോഗി, എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതി? ഈ അനുഭൂതി അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനുഭൂതി അനുഭവമാണല്ലോ. ഫേസ്ബുക്കിൽ ഫേക്ക് ഐഡികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡികളെ ഫോളോ ചെയ്തു പോയി ഫൂളാകുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും കൂടുതൽ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നു. ഇത്തരത്തിൽ ഹോബികളുള്ള ഇത്തരത്തിൽ ഫൂളായ ഒരു യുവാവ് നമ്മുടെ കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ഹലോ യുവാവ്, കേൾക്കുന്നുണ്ടോ? പാട്ടൊന്നുമില്ല, റേഡിയോ മാംഗല്. ഇപ്പൊ നല്ല പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളെ പാട്ട് കേട്ട് രസിപ്പിക്കാൻ വേണ്ടി വിളിച്ചതല്ല സ്റ്റുഡിയോയിലേക്ക്, ഞങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി വിളിച്ചതാണ്. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വിവരിക്കാമോ?
നിങ്ങൾ ഫുള്ളായ കഥകളും അതുപോലെ തന്നെ വിശേഷങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒന്ന് പങ്കുവെക്കാമോ? ഞാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഒരു ദിവസം ഫേസ്ബുക്ക് അങ്ങനെ തുറന്നപ്പോ ഒരു റിക്വസ്റ്റ് വന്ന് ഫീമെയിൽ ഐ ഡി ആയിരുന്നു. അങ്ങനെ ഫീമെയിൽ ഐ ഡിയിൽ ഞാനങ്ങനെ ഹായ് ഒക്കെ, നമുക്കറിയാലോ ഫീമെയിൽ ഐ ഡി ഒക്കെ വന്നു കഴിഞ്ഞാല് സെറ്റപ്പ്. അങ്ങനെ ഞാനങ്ങനെ ചാറ്റിംഗ് ഒക്കെ തുടങ്ങി. അങ്ങനെ എന്നോട് പറഞ്ഞു മാനാഞ്ചർ മൈതാനത്തേക്ക് വരാൻ പറഞ്ഞു. ഞാൻ രാവിലെ കടിച്ച് കുളിച്ച് സെറ്റപ്പായി പൗഡറൊക്കെ ഇട്ട് കുറിയൊക്കെ വരച്ച് ഞാനങ്ങോട്ട് പോയി സെറ്റപ്പായിട്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ നിപ്പന്നെ, ഒരു രക്ഷയിൽ ആരും വന്നില്ല. പിന്നെ വന്നു ഈശ്വരന്മാരെ, എന്റെ പൊന്നു നോക്കണം, നോട്ടം കണ്ടില്ലേ തത്തമ്മച്ചുണ്ടൻ? പിന്നെ ഞാൻ കണ്ടു സംഭവം, ആളെ ഞാൻ കണ്ടു, ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ അവിടുന്ന് ഊരി പോരാനാണ് പ്രശ്നം, അതായത് പുള്ളി വിടുന്നില്ല ആളിനെ. പിന്നെ എങ്ങനെയൊക്കെ ഞാൻ വീട്ടിലെത്തി, അതെനിക്ക് മാത്രം അറിയുള്ളൂ. നമുക്ക് മടങ്ങി വരാം. ഫേസ്ബുക്കിന്റെ ഉപയോഗം കൂടുതൽ വിദേശ രാജ്യങ്ങളിലാണെന്നറിയുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സൗദി അറേബ്യയിലെ ജിദ്ദയിൽ നിന്നും ജബ്ബാർ കണ്ണമംഗലം ലൈനിലുണ്ട്. ഹലോ ജബ്ബാർ, എന്തൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, വാർത്തകൾ? കേൾക്കുന്നുണ്ട്. ഇവിടെ സൗദി അറേബ്യയിൽ കൂടുതലും ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്. 24 മണിക്കൂറും ഫേസ്ബുക്കിൽ ഓപ്പൺ ആയിക്കൊണ്ട് ജോലി പോയുന്നവരും ഇവിടെ കാണപ്പെടുന്നു. 24 മണിക്കൂറും ജോലിക്ക് പോകാതെ ഫേസ്ബുക്കിൽ നോക്കിയിരിക്കുന്നവരും ഇവിടെ ഒരുപാട് കാണപ്പെടുന്നുണ്ട്. ലേബർമാരുടെ ഇടയിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് മൊബൈലുകളിലൂടെയാണ്. ഒരു കയ്യിൽ അവരുടെ ടൂൾസും മറ്റു കയ്യിൽ മൊബൈലുമായിട്ടാണ് ഇവരുടെ യൂസ് ചെയ്യുന്നത്. ഈ ആഴ്ച റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത്. മരുഭൂമിയിൽ ആടിനെ മേയ്ക്കാമെന്ന ഒരു തൊഴിലാളി ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ബോറടിച്ച് നാട്ടിലേക്ക് എക്സിറ്റ് പോകാനുള്ള തീരുമാനത്തിലാണ്. സാമൂഹ്യ പ്രവർത്തകരെല്ലാം ഇടപെട്ടെങ്കിലും അദ്ദേഹം ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് കയറിപ്പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. നാട്ടിൽ പോലും പോകാതെ ഇവിടെ ഫേസ്ബുക്കിൽ ഫ്രണ്ട്സുകളെ സമ്പാദിക്കുകയാണ് ഒരുപാട് പേരുടെ ജോലി എന്നറിയുന്നു. ജിദ്ദയിൽ നിന്നും ഫേസ്ബുക്ക് ന്യൂസിന് വേണ്ടി ജബ്ബാർ കണ്ണമംഗലം. ഈ ആഴ്ചത്തെ ഫേസ്ബുക്ക് ന്യൂസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളും വർത്തമാനങ്ങളുമായി അടുത്ത വാരം കൂടുതൽ പുതുമകളോടുകൂടി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.